നമസ്കാരം നമ്മുടെ ഈ കൊച്ച് സംസ്ഥാനത്ത് കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സുരക്ഷാ വീഴ്ചയുടെ ഘോഷയാത്രയെന്നോ പെരുന്നാളെന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള സംഭവങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ രാജ്യത്തിൻ്റെ അഭിമാനമാവേണ്ട ഐ എൻ എസ് വിക്രാന്തിന് ബോംബ് ഭീഷണി എന്ന് പറയുന്നത് അതും ഒന്നല്ല രണ്ടാമത്തെ തവണയാണ് ഈ ബോംബ് ഭീഷണി വരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ അഞ്ച് ഉദ്യോഗസ്ഥരുടെയും ഇമെയിലിലേക്ക് ഒരേ സമയം തന്നെയാണ് ഈ ഇമെയിലുകൾ വന്നിരിക്കുന്നത് ഇമെയിൽ ഭീഷണിയാണ് ഇത്തവണ എന്തായാലും അതിൻ്റെ അന്വേഷണം എന്നു കൊടുക്കണം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അവിടെ തന്നെ ഒരു മാസം മുമ്പ് രേഖകളൊന്നുമില്ലാതെ ഒരു അഫ്ഗാൻ സ്വദേശി ജോലി ചെയ്തിരുന്നു കള്ള പേരിലൊക്കെ ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിനെ പിന്നീട് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു എത്ര വലിയ സുരക്ഷാ വീഴ്ചകളാണ് നടക്കുന്നത് കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുനിന്ന് തന്നെ കാശ്മീരികളെ തോക്കുമായിട്ട് പിടികൂടി ഇപ്പോൾ എറണാകുളത്ത് തന്നെ ഒരു സ്ഥാപനത്തിൽ നിരവധി തോക്കുകളും ഏതാണ്ട് പതിനെട്ട് പേരുകളും അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് ഏറ്റവും രസകരവും വിചിത്രവുമായിട്ടുള്ള കേട്ടാൽ ഒരുപക്ഷെ ചിരി വരുത്തക്ക രീതിയിലുള്ള മറ്റൊരു സംഭവം നടന്നിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അവിടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജീവമർദ്യം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു തമിഴ്നാടുകാരൻ തൂത്തുക്കുടി സ്വദേശിയാണ് ജാഹിർ ഹുസൈൻ എന്നാണ് ആളുടെ പേര് അദ്ദേഹം അവിടെ ആ ജയിലിൽ കഴിയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ജീവവർദ്ധ്യം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഈ ജയിൽ ജയിൽപ്പുള്ളികൾക്ക് എല്ലാ ദിവസവും ഓരോ ജോലികൾ കാണും ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ജോലി അലക്ക് യന്ത്രം നോക്കുന്ന പണിയായിരുന്നു അലക്ക് വലിയ ഇലക്ട്രിക് അലക്ക് യന്ത്രമുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ പോയിട്ട് അദ്ദേഹം അത് നോക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം രാവിലെ അദ്ദേഹം ആ അലക്ക് യന്ത്രം നോക്കാൻ വേണ്ടി പോകുന്നു ഇവരെയൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഗാർഡ് അടുത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അവർ പറയുന്നത് തൽക്കാലം വിശ്വസിക്കാൻ മാർഗമുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി കൂളായിട്ട് നടന്ന് ഗേറ്റും തുറന്ന് പുറത്തിറങ്ങി രാജീവ് ഗാന്ധി ബയോടെക്കിൻ്റെ അടുത്തു നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് ഭാഷ്യം ഇതൊക്കെ ഏത് നാട്ടിൽ നടന്നു ഇതെന്താ വെള്ളരിക്ക പട്ടണമോ എന്നൊക്കെ ചിന്തിക്കാൻ വരട്ടെ ഇത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നതാണ് അതും തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നുള്ള അതീവ വിചിത്രവും കൗതുകകരമായിട്ടുള്ള ഒരു ജയിൽ ചാട്ടമാണിത് സാധാരണ ഒരു ജയിൽ പുള്ളി ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളൊക്കെ എടുത്ത് കഠിനമായിട്ട് ഹോംവർക്കൊക്കെ ചെയ്ത് ഭിത്തി തുറന്നോ അല്ലെങ്കിൽ പത്തും പന്ത്രണ്ടും അടി പൊക്കോ ഉള്ള മതിലൊക്കെ എങ്ങനെയൊക്കെയൊക്കെ എത്തിപ്പിടിച്ച് വലിഞ്ഞു കയറിയൊക്കെ കഷ്ടപ്പെട്ടാണ് ചാടുന്നത് ദാ ഇവിടെ ഒരാൾ വളരെ കൂളായിട്ട് നടന്ന് ഗേറ്റും തുറന്ന് പുറത്തിറങ്ങി പോയത്രേ അദ്ദേഹത്തിനായിട്ട് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നു ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി കിട്ടുമോ എന്നറിയില്ല കളിയിക്കാവളയിലേക്കുള്ള ബസ് പോയെന്നൊക്കെയാണ് ഇപ്പോൾ അവസാനമായിട്ട് പുറന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ കൊച്ച് സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പോ അതിനൊരു തലവനോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് നിരവധി തവണ പലരുമായിട്ട് ചോദിക്കുന്നു അങ്ങനെ ഒരു സംവിധാനമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് എത്രയെത്ര കേസുകളാണ് പെരുവഴിയിൽ പോലും പരസ്യമായിട്ട് പട്ടാപ്പകൽ പോലും ആളുകൾ കത്തിക്കൂത്തേറ്റും വടിവാളിന് വെട്ടേറ്റുമൊക്കെ നിരന്തരം കൊല്ലപ്പെടുന്ന വാർത്തകൾ എല്ലാ ദിവസവും വരുന്നു അങ്ങനെ ഈ ക്രിമിനലുകൾക്ക് യാതൊരു ഭയവും ഇല്ലാതെ ഏത് മാരകായുധവുമായിട്ട് ഏത് പൊതുവഴിയിലൂടെയും സഞ്ചരിക്കാൻ തക്ക ക്രിമിനൽ ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള അല്ലെങ്കിൽ ഇതേപോലുള്ള ഈ കുറ്റവാസനയുള്ളവർക്കുണ്ട് പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധഭാസമായി മാറിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിചിത്രമായിട്ടുള്ള ഈ ഒരു ജയിൽചാട്ടം ഒരു പക്ഷേ പണ്ടൊക്കെ കൗതുക വാർത്തകൾ എന്നൊരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ ചാനലുകളിലും ഉണ്ടോ എന്ന് പറഞ്ഞുകൂടെ ആ ഒരു വാർത്തയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു അതീവ വിചിത്രമായിട്ടുള്ള ഒരു ജയിൽചാട്ടം തന്നെയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇനി ഈ ഒരു ജയിൽചാട്ടത്തിന് അതിൻ്റെ അധികാരികൾ എന്ത് ഭാഷ്യമാണ് ചമയ്ക്കാൻ പോകുന്നത് എന്ന് അറിയാൻ കൗതുകത്തോടെ തന്നെ കാത്തിരിക്കുന്നു വെബ് ഡെസ്ക് തത്ത്